അടുത്തേക്ക് ചെന്നിട്ട് ഹാത്തിബാന്റെ മുമ്പിൽ വെച്ച് പ്രവാചകന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പ്രവാചകരെ, പരിശുദ്ധ ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി, കഅബാലയത്തിന്റെ മോചനത്തിന് വേണ്ടി പാവപ്പെട്ട സ്വഹാബികളുമായിട്ട് മക്കയിലേക്ക് പുറപ്പെടുന്ന രഹസ്യങ്ങളെ ചോർത്തിയ ഈ ഹാത്തിബാന്റെ തലമുറയ്ക്ക് ഉമർ ഇബ്നുൽ ഖത്താബിന് അവസരം തരണം നബിയെ, ഉമറിന് സമ്മതം തരണം നബിയെ, ഒരൊറ്റ വെട്ടിന് ഹാത്തിബന്റെ തല ഞാൻ എടുക്കും നബിയെ. ആവേശത്തോടെ ഹാത്തിബത്ത് ബിനു അബി ബൽദഹത്തുൽ ഖൈസി റളിയല്ലാഹു അൻഹു കബറ കിടുകിടവറക്കാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് കിടുകിടാവറച്ച് ദേഷ്യത്തോടെ മുഖം ചുളിച്ച് തീഷ്ണമായ കണ്ണുകളോടെ ഗൗരവം സ്മരിക്കുന്ന മുഖഭാവത്തോടുകൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, പ്രവാചകരെ, ഈ സൽക്കർമ്മം ചെയ്യാൻ എനിക്ക് അനുമതി നൽകണം. എന്തനുമതി? ഹാത്തിബത്തിനെ വധിക്കാൻ ഉള്ള അനുമതി എനിക്ക് തരണോന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം ചുമന്നു. പുന്നാര നബി തങ്ങളുടെ സൗന്ദര്യത്തിന്റെ നിറകുടമായ അവിടുത്തെ ആ ചുമപ്പ് കളറുള്ള വെളുവെളുത്ത നിറത്തിലുള്ള മുഖം പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ആയിട്ട് ദേഷ്യത്തോടെ ഉരിപ്പിടിച്ച വാളുമായി കിടുകിടാവറച്ചുകൊണ്ട് ഹാത്തിബത്തിന്റെ തലമുറിക്കാൻ ആവേശത്തോടെ നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ, അപകടമാണ് ഉമറേ, എന്ത വിവേകമാണ് ചെയ്യുന്നത് ഉമറേ, ആരുടെ മുമ്പിലാ ഉമറേ വാളൂരി പിടിച്ചിരിക്കുന്നത്, ആരുടെ കഴുത്താ ഉമറേ വെട്ടാനങ്ക് വെമ്പിൽ കൊള്ളുന്നത്, ആരുടെ കഴുത്ത് മുറിക്കാനാ ഉമറേ അങ്ങ് വാളൂരിയിരിക്കുന്നത്. തലയെടുക്കാനാണോ ഉമറേ അങ്ങയുടെ കയ്യിലുള്ള വാളൂരി പിടിച്ചിരിക്കുന്നത്? അപകടമാണ് ഉമറേ, മാപ്പു പറയൂ ഉമറേ, പ്രായശ്ചിത്തം ചെയ്യൂ ഉമറേ. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്താ കൂട്ടരെ പറഞ്ഞു, എന്താ ഈ പറയണേ? ഉമറിന്റെ ഉമർ വില്ലാളി വീരനായ ഉമറിനോടാ പറയുന്നത്, ഉമറേ പ്രായശ്ചിത്തം ചെയ്യേ, ബദരീങ്ങളാണത്. അതാ പറഞ്ഞത്, ലഅല്ലല്ലാഹ ഇത്തല അല അഹ്ലി ബദർ. അതാണ് ബദരീങ്ങളുടെ ടൈറ്റ്. ഇത് കേൾക്കുമ്പോ നിങ്ങൾ ചരിത്രം കേട്ട നിങ്ങൾക്ക് തോന്നും ഹാത്തിബ ചാരപ്പണി എടുത്തോന്ന്. അല്ല, മക്കയിൽ മദീനയിലേക്ക് പോയപ്പോ സ്വഹാബത്തിന്റെ അവശേഷിക്കുന്ന സ്വത്ത് മക്കയിൽ ഉപേക്ഷിച്ചിട്ടാ പോയിട്ടുള്ളത്. ആ സ്വത്ത് നാശപ്പെടുമോ നഷ്ടപ്പെടുമോ, അത് ദീനിന് ഉപകരിപ്പിക്കണം. അതുകൊണ്ട് ഇതിൽ നിന്ന് സൗമ്യമായി ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറി നിൽക്കലാണ് മക്കാർക്ക് അഭികാമ്യം എന്നറിയിക്കാനാണ് ഹാത്തിബത്ത് ബിനു അബി ബൽതഹത്തുൽ ഖൈസി രഹസ്യമായി കത്തെഴുതിയത്. അതല്ലാതെ പരിശുദ്ധ ഇസ്ലാമിന്റെ രഹസ്യങ്ങൾ ചോർത്താനല്ല. ചരിത്രം പറയുന്നു, എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ സ്വഹാബത്തിന്റെ ചരിത്രമല്ലേ ഇവിടെ പറയുന്നത്. അള്ളാഹു നമുക്ക് കൂടുതൽ ദീർഘകാലം ഇത് പറയാനും കേൾക്കാനും തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആളെ കിട്ടാനില്ല. ഇപ്പൊ നല്ലത് കേൾക്കാൻ ആളുകൾ കുറവായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചുണ്ടത്തിൽ ഇഷ്ടിക്കും കാണാൻ നല്ല രസമുള്ള പർദ്ദ, അതല്ലെങ്കിൽ പുതിയ ഫാഷനുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരു പെണ്ണ് നിന്ന് കുലുങ്ങി കുലുങ്ങി പാടുകയാണെങ്കിൽ, കൂട്ടരെ മാണിക്യമലരായ പൂവി എന്ന് പറഞ്ഞ പാട്ട് 40 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്താണ് നമ്മുടെ അബ്ദുൽ ഖാദറൊക്കെ ചാനലിൽ പ്രത്യേകമായിട്ട് അത് ചർച്ച ചെയ്തതാണ്. ശ്രീ അബ്ദുൾ ഖാദർ കാക്കനാണ് ഇങ്ങനെ ഒരു സന്ദർഭം വന്നു ചേരുന്നത്, എത്രത്തോളം ദൗർഭാഗ്യകരമാണ്. ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഈ പാട്ട് ചരിത്രത്തിൽ നിന്നെടുത്ത ഒരു പാട്ടായി പോയി. അതായത് റസൂലിന്റെയും ബീവി ഖദീജയുടെയും, അതായത് റസൂലിന്റെ പേര് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണമെന്നും ബഹുമാന സൂചകമായിട്ട്, അതുപോലെ ഖദീജയുടെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയണമെന്നും മതം പഠിപ്പിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ ഇടയിലേക്കാണ് ഇത്തരത്തിലൊരു ചരിത്രത്തിന്റെ ലിറിക്സുള്ള ഗാനവുമായിട്ട് ഇവർ വരികയും വിഷ്വൽസ് അപ്ഡേറ്റ് ആയിട്ടുള്ള ഇന്നത്തെ വിഷ്വൽസ് അതിൽ ചേർക്കുകയും ചെയ്തപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ അത് ചൊടിപ്പിച്ചത്. ചരിത്രത്തിൽ ഈ റസൂലിന്റെ പേരും അതുപോലെ തന്നെ ഖദീജയുടെ പേര് വരുന്ന പാട്ടല്ലാതെ ഇഷ്ടംപോലെ പാട്ടുകൾ ഇവർക്ക് എടുക്കായിരുന്നു. ഉദാഹരണത്തിന് സൂപ്പർ ഹിറ്റായ പഴയ പാട്ടാണ് പീർ മുഹമ്മദ് പാടിയ
പടവാളം മിഴിയുള്ളോളെ, പഞ്ചാര മൊഴിയുള്ളോളെ, ഇതേ വിഷ്വൽസും ഇതേ ഇതിൽ കാണിക്കുന്ന വിഷ്വൽസും ഒരു അതിനകത്ത് മാച്ചാണ്. അതുപോലെ മലർക്കൊടിയെ ഞാൻ ഇന്ന്, ഇതിലൊന്നും റസൂലിന്റെ ചരിത്രമൊന്നും അല്ല പറയണം, നല്ല സൂപ്പർ ഹിറ്റ്, നല്ല മൊഞ്ചുള്ള പ്രണയം പറയുന്ന പാട്ടുകളായിരുന്നു. ഇതൊക്കെ ഇവർക്ക് എടുത്തേച്ചെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദത ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ജബ്ബാർ എന്ന് പറയുന്ന സഹോദരൻ 40 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പൊ സിനിമയിൽ അതിങ്ങനെ വന്നപ്പോ എന്താ നമ്മുടെ കോളേജ് പിള്ളേര് ഇപ്പൊ റസൂലുള്ളാഹിനോട് ഇങ്ങനെ മഹബത്ത് കൂടിയിട്ടേ. ഇപ്പൊ ഖദീജാന്റെ പാട്ടല്ലാതില്ല. മാണിക്ക മലരായ പൂവേ മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ. ഇതിന്റെ തരംഗത്തിന്റെ തൊട്ട് മുമ്പ് എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല്. ഇപ്പൊ അതിങ്ങനെ മറന്നു വരിക. ഇപ്പൊ മാണിക്യമലരായ പൂവ് എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. ഇനി അതിന്റെ തൊട്ട് പിന്നാലെ വേറെ എന്തെങ്കിലും വരും. പ്രിയപ്പെട്ടവരെ ആലോചിച്ചു, സമുദായത്തിന്റെ അധപ്പതനാണ് നന്മ. ഇന്ന് മനസ്സിൽ നിന്ന് പാടെ ത്യജിക്കപ്പെട്ടു. ഇന്ന് മനുഷ്യൻ സമ്പത്തിന്റെ പിന്നാലെയായി. അപ്പോ മതവിശ്വാസത്തെ തൃണവൽക്കരിക്കപ്പെട്ടു, മതവിശ്വാസത്തെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ടു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ചരിത്രം തുടങ്ങുകയാണ്. മദ്ഹ് പറയുന്നത് ഇബാദത്താണെന്നും ഔലിയാക്കളെ സ്വാലിഹീങ്ങളെ മദ്ഹ് പറയുന്നത് പാപം പൊറുക്കാൻ കാരണമാകുമെന്നും. സി കേസിന്റെ പ്രവചനമല്ല, ലോകത്തിനെ തന്നെ പടക്കാൻ ഹേതുഭൂതരായ അഷ്റഫുൽ ഖൽക്ക് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആവേശം, എല്ലാ ആളുകൾക്ക് ആവേശം വേണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖൈബറിന്റെ തുടക്കത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. എല്ലാവരും ചരിത്രത്തിലേക്ക് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പൊരുൾമുത്ത് മാഹി നബി ഹിജ്റത്ത് സാധിച്ചതിൽ ഹുദൈബിയ താടി ഷഹ്റാൽ, ഹുദൈബിയ താടി ഷഹ്റാൽ. പുകളും ദുൽഹജ്ജ് ഒടുവിൽ അകലുൾ മദീനമിലെ മകിൽവാൻ അണുന്ത് ജറൂറാ, മകിൽവാൻ അണുന്ത് ജറൂറാ. 20 അവിടെ പൊറുത്തിട്ട് ഹൈബറന ഉരവും കുളർന്ന ഹിജറ, ഏളാണ് കൊല്ലമില് കേളും മുഹറമതിൽ ആളും നബിയും ജനരാ, ആളും നബിയും ജനരാ. തിരുമക്കദീബിനു അബ്ബാസുമേവബിനു ഇസ്ഹാഖ് മറ്റ് ഉലമാ തിരുത്തുന്നും കൗലുകളെ നുബുദത്ത് നാനിധിയിൽ വീർത്തുന്നു കേൾവിൻ ജനമാ. പുരിയാൻ ഹൈബറൊരു പെരുവൂര് തമ്മതിയിൽ ഇരുപാഞ്ച് കോട്ടകളുമായി, ഇരുപാഞ്ച് കോട്ടകളുമായി. പൊരുൾ വിത്ത് വാസുമയിൽ തരുവീഞ്ച തോപ്പുകളും പെരുത്തേവേരുള്ള തലമാ, പെരുത്തേവയുള്ള തലമാ. കാലത്തിൽ ഉത്തമ മദീനത്തിൽ നിന്ന് മസി ആനക്കാലത്തിൽ പുകിവാറിട്ട് കാതമതി ദൂരത്ത് മുണ്ടവിടെ ചോറുറ്റോ വാളും പെരുമാ, ചോറുറ്റും വാളും പെരുമാ. മൻസിയ തന പോരാ മുറഹിബത പോടുന്നു നാമ പറവാ, ഇമ്മാന്റെ കയ്യിലത് ഉമ്മാർഗ സൈന്യം വസീറം മാർഗളുണ്ട് നൽകാ. ആനോരിൽ ഹൈസബനും റവഹാനും സാമിനോടെ പോനായ അന്തരനുമാ, അരിമുറത്തബനും മറുവാനങ്കബൂത്തബനും സഖുവാൻ ആദ്യണ്ടു മിസമാ, പ്രിയപ്പെട്ടവരെ
നാം ചർച്ച ചെയ്യുന്ന ഖൈബർ ചരിത്രത്തിന്റെ തുടക്കം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നാം കാണുന്ന മദീന മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്ന ആ പുണ്യ കേന്ദ്രമായ മസ്ജിദുൻ നബവി നിലകൊള്ളുന്ന മദീന, ആ മദീനയിൽ നിന്ന് 250 കിലോമീറ്റർ നേരെ ശ്രദ്ധിക്ക് 32 കാതങ്ങൾ കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പര ചുംബികളായ 10 പടുകൂറ്റൻ കോട്ടകൊത്തളങ്ങളും ലക്ഷക്കണക്കിന് വരുന്ന ആയോധന മുറകളിന്ന് പട്ടാളക്കാരും 4 ബുദ്ധിജീവികളായ തന്ത്രശാലികളായിരിക്കുന്ന മന്ത്രിമാരും ഇങ്ങനെ എന്തുകൊണ്ടും അഹങ്കാരമുള്ള ഒരു ചക്രവർത്തിയായിരുന്നു മുറഹിബ് ചക്രവർത്തി. പ്രിയപ്പെട്ടവരെ, മുറത്ത് ബിൻ മർവാൻ ലഅനത്തുല്ലാഹി അലൈഹി, അംഗബത്ത് ബിൻ ദുക്വാൻ, ഖൈസ് ബിൻ റവാഹ, ദാവൂദ് ബിൻ ഖാമൂസ് ഇങ്ങനെ തന്ത്രശാലികളും യുദ്ധത്തിന്റെ അതിനിപുണന്മാരുമായ 4 മന്ത്രിമാരടങ്ങുന്ന അമ്പര ചുംബികളായ 10 പടുകൂറ്റൻ കോട്ടകൊത്തളങ്ങളുള്ള ലക്ഷക്കണക്കിന് പ്രമുഖരും പ്രമാണിമാരുമായ ആയോധന മുറകളറിയുന്ന പട്ടാളക്കാരുമുള്ള ആ സമ്പൽ സമൃദ്ധമായ രാജ്യം, ആ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി അതാ ഒരു ദിവസം തന്റെ സ്വർണത്തിന്റെ സിംഹാസനം, വിലപിടിപ്പുള്ള വജ്രങ്ങളും വൈഢൂര്യങ്ങളും വിലപിടിപ്പുള്ള മുത്തുകളും പതിച്ച ആ രാജപ്രൗഢിയുള്ള സിംഹാസനത്തിൽ ചക്രവർത്തിയായ മുറഹിബ് ഉപവിഷ്ടനായിരിക്കുന്നു. തന്റെ അനുചരന്മാരായ അനുയായികളായ സർവ പട്ടാളക്കാരെയും തന്റെ ദർബാറിലേക്ക് വിളിച്ചു വരുത്തി. സുപ്രധാനമായിരിക്കുന്ന ഒരു വിഷയം തന്റെ അനുയായികൾക്ക് പറഞ്ഞുകൊടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കൽപ്പനയുമായിട്ടാണ് രാജാവ് സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ആവേശത്തോടുകൂടെ ലക്ഷക്കണക്കിന് വരുന്ന പട്ടാളക്കാർ രാജസന്നിഹിതയിൽ, രാജസന്നിധാനത്തിൽ അതാ സന്നിഹിതരായിരിക്കുന്നു. രാജാവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ്. ആ ഗൗരവമുള്ള വിഷയം കേൾക്കാൻ, ആ ഗൗരവമുള്ള വിഷയം പഠിക്കാൻ ആ സമയത്ത് ചക്രവർത്തി അഹങ്കാരത്തോടെ നെഞ്ചും വിടർത്തി പിടിച്ച് സൈന്യത്തോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖൈബറിലെ പട്ടാള നേതാക്കളെ, നിങ്ങളോട് പ്രധാനമായ ഒരു വിഷയം പറയാനാ ഞാൻ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഈ ഖൈബറിൽ നിന്ന് 250 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മദീനയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്നാൽ ആ മദീനയിൽ ഒരു പുതിയ ആശയവുമായി, ഒരു പുത്തൻ മതവുമായി കടന്നു വന്ന പ്രവാചകനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ ദിനേന അവന്റെ മതത്തിലേക്ക് മതപരിവർത്തനം ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം മനസ്സിലാക്കി സത്യജീവിതം കണ്ട് ജനങ്ങള് അവന്റെ മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ടൊരിക്കലും അത് പാടില്ല. ഈ മതസ്പർദ്ധ എന്ന് തുടങ്ങിയതല്ല, കാലകൾ ഘട്ടങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതന്നെയാണ്. ഇന്നും നില തുടങ്ങിയതൊന്നുമല്ല, അവന്റെ മതത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടത് സംഭവിച്ചുകൂടാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ബലം പ്രയോഗത്തിലൂടെ ഒരാള് മതത്തിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. ബലപ്രയോഗത്തിലൂടെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. സത്യം മനസ്സിലാക്കി സന്മനസ്സോടെ കയറി വരുന്നവനെ എതിർക്കാനും പാടില്ല. ഇതാണ് ദീനിന്റെ സന്ദേശം. അല്ലാതെ മതപരിവർത്തനം നടത്താനോ, അതല്ലെങ്കിൽ ഇവിടെ വാളുകൊണ്ടും യുദ്ധം ചെയ്തിട്ട് ഭീകരവാദം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മതത്തിലേക്ക് ആളുണ്ടാക്കാൻ ആരും ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഏതെങ്കിലും ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വാർത്ഥതയാണ്, അതും മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ വാഹകനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ള. ചരിത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക. അതുകൊണ്ട് മുഹമ്മദിനെ ഇനി ജീവിക്കാൻ അനുവദിക്കരുത്, മുഹമ്മദിനെ ജീവിക്കാൻ അനുവദിക്കരുത്, കൊന്നുകളയുക. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ ആഹ്വാനം നടത്തുമ്പോ പ്രവാചകനും ഖൈബറുകാരും ഉടമ്പടിയുണ്ടായിരുന്നു.
ബൈഅത്തുണ്ടായിരുന്നു. ഇത്ര വർഷം നമ്മൾ തമ്മിൽ കലഹിക്കാൻ പാടില്ല, കച്ചറുണ്ടാക്കാൻ പാടില്ല, യുദ്ധം നടത്താൻ പാടില്ല, അനൈക്യമുണ്ടാവരുത്, ഐക്യത്തോടെയാവണമെന്ന ബൈഅത്തുണ്ടായിരുന്നു. പരസ്പരം ഉടമ്പടി ഉണ്ടായിരുന്നു, കരാറുണ്ടായിരുന്നു. ആ കരാർ ലംഘിക്കാണ് മുറഹിബ രാജാവ്. അവിടെയാണ് പോയിന്റ്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങോട്ട് കരാർ ലംഘിച്ചിട്ടില്ല. മുഹമ്മദിനെ കൊല്ലണം, അവനെ മാത്രം വധിച്ചാൽ പോരാ, അവന്റെ അനുയായികളിൽപ്പെട്ട അഹങ്കാരിയായ അലിയുടെ തലയെടുക്കണം റളിയല്ലാഹു അൻഹു. മുഹമ്മദിനെ മാത്രം കൊന്നാൽ പോരാ, അവന്റെ വലം കൈയായി പ്രവർത്തിക്കുന്ന ശത്രു സൈന്യത്തിന്റെ പേടി സ്വപ്നമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നാലാമത്തെ ഖലീഫ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുക്കണം. ഒരു പ്രശ്നത്തിന് നിൽക്കാത്ത റസൂൽ. കരാറ് ലംഘിക്കാണ് ജൂതന്മാര്. ജനങ്ങളെല്ലാവരും, ശ്രോതാക്കളൊക്കെ അന്തം വിട്ട് അത്ഭുതപ്പെട്ട് നോക്കുകയാണ്, എന്തിനാ മുഹമ്മദിനെ വധിക്കുന്നത്? അവരുമായി കരാറുണ്ടല്ലോ, ആ കരാറ് സന്ധി ലംഘിക്കാൻ പാടില്ലല്ലോ. ഇത് അഭിപ്രായമുണ്ട്. നിഷ്പക്ഷമതികൾക്ക് പ്രതികരിക്കാൻ പറ്റൂല. പറയുന്നത് ചക്രവർത്തിയാണ്, അനുസരിക്കലല്ലാതെ മാർഗമല്ല. രാജാവ് അഹങ്കാരത്തോടെ ചോദിച്ചു, ആരാടാ ഈ കൂട്ടത്തിൽ മുഹമ്മദിന്റെ തലയെടുക്കാൻ തയ്യാറുള്ളത്? അലിയുടെ തലമുറിക്കാൻ ചങ്കൂറ്റമുള്ള ആണത്തമുള്ള ആൺകുട്ടികൾ ആരാ ഈ കൂട്ടത്തിലുള്ളത്? അഹങ്കാരിയായ മുറഹിബ് വിളിച്ചു ചോദിക്കുമ്പോൾ ഒറ്റ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കണില്ല. കാരണം എന്താണ്? എന്തിന്? എന്താവശ്യത്തിന് ഒരു പ്രശ്നത്തിനും അവർ വരുന്നില്ലല്ലോ. ഇവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. പല വാക്കുകളും പറഞ്ഞ് സൈന്യത്തെ ആവേശം കൊള്ളിക്കാൻ മുറഹിബ് ശ്രമിച്ചു. പക്ഷേ ആ ആഗ്രഹം നിഷ്ഫലമാകുകയാ. അവസാനം തന്ത്രം മാറ്റി ചവിട്ടാൻ തുടങ്ങി. ഇവൻ തന്ത്രം മാറ്റി ചവിട്ടി. എന്താണ് ഇവന്റെ തന്ത്രമെന്നോ? കൊറ്റോരെ രണ്ടയും കൊന്ന് ശിരമാ എടുക്കും അവർക്ക് ഞാൻ ഏറ്റം ഇനാമാ. ഒരു പത്ത് സാറെന്നും പൊന്നാ ഉതക്കും ദറാഹീമേ നും പാട്ടു പിന്നാഹം താരും പ്രധാനം എന്നും തരൂ ഞാൻ പോരും ഉന്നൽക്ക് ഹജ്ജാജ് വരുമുന്തിർ എൻ്റെ ഉടൻ മണ്ട കണ്ടിട്ട് പാരും ഞാൻ കൊണ്ടേ എന്നാൽ ഇനാമിന്നു ജാമിയമാരാ അങ്കബൂത്തും പൈസു നാം രണ്ട് പേരാ. പ്രിയപ്പെട്ടവരെ, ചക്രവർത്തി തന്ത്രം അങ്ങോട്ട് മാറ്റിപ്പിടിച്ച് ഉടുതുണിക്കും മറുതുണിയില്ലാത്ത പട്ടാളക്കാരെ സമ്പത്ത് കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് ബോധ്യമായ മനസ്സിലാക്കിയ അഹങ്കാരിയായ ചക്രവർത്തിയത ആഹ്വാനം ഉന്നയിച്ചു. അവൻ വിളിച്ചു പറയുന്നു, എടാ മുഹമ്മദിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയുടെയും തലമുറിച്ചെടുത്ത് എന്റെ സിംഹാസനത്തിന്റെ മുമ്പിലുള്ള വട്ടമേശയുടെ മുകളിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്ന വില്ലാളി വീരന് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്നറിയോ? ഞാൻ കൊടുക്കുന്ന പാരിതോഷികം എന്താണെന്നറിയോ? കുറ്റോരെ രണ്ടയും കൊന്ന് ശിരമാ കൊടുക്കും അവർക്ക് ഞാൻ ഏറ്റം മിനാമാ. അവനക്ക് ഞാൻ ഒരുപാട് സ്വത്ത് വാഗ്ദാനം ചെയ്യാം, ഒരുപാട് സമ്പത്ത് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. കൊടുക്കും അവർക്ക് ഞാൻ ഏറ്റം ഇനാമ. മാത്രമല്ല, ഒറ്റോരു പത്ത് ഹസാറെന്നും പൊന്നാ ഉതക്കും ദറാഹീമേനും പെട്ടു പിന്നാ. 10,000 പൊന്ന് ഞാൻ അവനിക്ക് സ്പോൺസർ ചെയ്യുന്നു. നേരെ ശ്രദ്ധിച്ചോ, 10,000 പൊന്ന് എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യവൽക്കരിക്കുന്നത് സ്വപ്നത്തിൽ മാത്രമാണ്. അത്രയ്ക്കും വലിയ സമ്പത്താണ്. ഇപ്പൊ ഒരു 10 കോടി എന്നൊക്കെ പറഞ്ഞ് സ്പോൺസർ ചെയ്യൂലേ? അന്ന് കാലത്ത് 10,000 പൊന്നിന് അത്രയ്ക്കും വാല്യൂഡ് ഉണ്ട്. എന്നാൽ ചക്രവർത്തി പറഞ്ഞു, തീർന്നില്ല, തീർന്നില്ല. ഈ സമ്പൽ സമൃദ്ധമായ ഖൈബർ സാമ്രാജ്യത്തിലെ ഖജനാവിന്റെ ചാവി, ബാങ്കിന്റെ മിഫ്താഹ് ഞാൻ ആ യോദ്ധാവിന്റെ കയ്യിൽ കൊടുക്കും. സുബ്ഹാനല്ലാഹ്,
ഓരോരുത്തർക്കും ഇങ്ങനെ ആവേശം. കാരണം എന്താന്നറിയോ, ഇഷ്ടമുള്ള പൈസ ബാങ്ക് ഇങ്ങനെ തുറന്നിട്ട് മൈദി കുട്ടി എന്ത് ചെയ്യാ, എടുക്കാം ഇഷ്ടമുള്ള പൈസ. അപ്പോഴാണ് ഒരു ലാൻഡ് ക്രൂസറിന്റെ ലെക്സസ് റോട്ട് കൂടെ പോണത്. വേഗം പോയിട്ട് ബാങ്ക് തുറക്കാം, പൈസ എടുത്തിട്ട് വേഗം പോയി വാങ്ങാം. ബാങ്കിന്റെ ചാവി കിട്ടിയ പിന്നെന്താ പ്രിയപ്പെട്ടവരെ, പിന്നെന്താണ് സന്തോഷായില്ലേ? ബാങ്കിലെ കടം വീട്ടാം, അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇവിടെ സമ്പത്തില്ലാത്ത കുറവില്ലല്ലോ, ഖജനാവിന്റെ ചാവിയാ കിട്ടുന്നത്. ഓരോരുത്തർക്കും ആവേശമാകാൻ തുടങ്ങി. തീർന്നില്ല, അവൻ പറയുകയാ, 18 വയസ്സ് പ്രായമുള്ള എന്റെ പ്രിയപ്പെട്ട സുന്ദരിയായ സുമുഖിയായ ദിനേന പല മന്ത്രി പൂങ്കവന്മാരും രാജകൊട്ടാരത്തിലുള്ള പ്രഭുക്കളും എന്റെ പൊന്നുമോളെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് എന്റെ കൊട്ടാരത്തിന്റെ പടി കയറിയിറങ്ങാത്ത ദിവസമല്ല. അത്രയ്ക്കും സൗന്ദര്യമുള്ള, അത്രയ്ക്കും ഭംഗിയുള്ള, സുമുഖിയായ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടി ഏതൊരു പുരുഷ ഹൃദയങ്ങളെയും വികാരം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന അതീവ സൗന്ദര്യ റാണിയായ എന്റെ പ്രിയപ്പെട്ട മകളുടെ കഴുത്തിൽ ഞാൻ ആ ആൺകുട്ടിയെ കൊണ്ട് താലി ചാർത്തിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. എല്ലായില്ലേ ഇനി ചക്രവർത്തിയുടെ മരുവന, ചക്രവർത്തിയുടെ മരുവന. ഇതിങ്ങോട്ട് പറഞ്ഞപ്പോ, മകളുടെ കാര്യം പറഞ്ഞപ്പോ ഓരോരുത്തരുടെ കൽബ് കുൽഭാഗം തുടങ്ങി. കൂട്ടത്തിൽ നിന്നൊരു മല്ലൻ, ഒരു വില്ലൻ, ഒരു യക്ഷി, ഒരു ഡ്രാക്കുള. സുബ്ഹാനല്ലാഹ്. നടന്നിങ്ങനെ വരികയാണ്, ഹൈബർ കോട്ട ഇങ്ങനെ കിടുകിടാവറക്കുന്നത് പോലെ ചങ്കുറ്റമുള്ള ഒരു ചെമ്പുലി. സുബ്ഹാനല്ലാഹ്. അവന്റെ പേരെന്താന്നറിയോ, ഹജ്ജാഷ് ഇബ്നു മുദ്ദിർ. കേവലം സാധാരണ ഒരു പട്ടാരക്കാരനല്ല, രാജാവ് പ്രത്യേകം പരിഗണിച്ച സർവ സൈന്യാധിപനായി നിയോഗിക്കപ്പെട്ട ഹജ്ജാഷ് ഇബ്നു മുദ്ദിർ രാജസിംഹാസനത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എങ്ങനെ ഓച്ചാനിച്ചിട്ടല്ല, നൃത്തത്തിൽ പല നൃത്തമുണ്ട്. ആൺകുട്ടികൾക്ക് ഒരു നൃത്തമുണ്ട്, നെഞ്ചൊക്കെ വിടർത്തി പിടിച്ചിട്ട് എന്തിനും തയ്യാറുള്ള പോലെ. ചങ്കൂറ്റത്തോടെ നെഞ്ചും വിടർത്തി പിടിച്ചു നിന്നു, പ്രഭു ഞാൻ കൊണ്ടുവരാ മുഹമ്മദിന്റെ തല, ഞാൻ കൊണ്ടുവരാ അലിയുടെ തല. ചക്രവർത്തി പറഞ്ഞു, ഹജ്ജാഷ് നീ തന്നെയാണടാ ആൺകുട്ടി, എന്താ നിന്റെ മസിലിന്റെ ഒരു പവർ? ബന്റെ മസിലിന്റെ പവറും മൈദമാവ് കൂട്ടിയ പോലെ. ഞാൻ പറഞ്ഞത് അഹങ്കാരിയായ ഹജ്ജാഷിന്റെ ആ ചെസ്റ്റിന്റെ ആ കനം ഇങ്ങനെ തട്ടി നോക്കിയിട്ടും ഇതുവിട്ട് എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. നമുക്ക് ഇൻഷാല്ലാ ജിം എടുത്താ ശരിയാവട്ടോ. അപ്പോ ഹജ്ജാഷിന് മുന്നേ നെഞ്ചും വിടർത്തി പിടിച്ചിട്ട് രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ രാജാവ് പറഞ്ഞു, എടാ നീ തന്നെയാണ് ആൺകുട്ടി, നീ തന്നെയാണടാ ആൺകുട്ടി, നിനക്ക് തന്നെയാണ് ഞാൻ വാഗ്ദാനം ചെയ്ത സർവ സമ്മാനങ്ങളും നിനക്ക് ഞാൻ തരും, എന്റെ മോളെ ഞാൻ വിവാഹം കഴിച്ചു തരും. ഹജ്ജാഷ് നീ ഇപ്പോ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഇപ്പോ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട് പ്രഭു. എന്താണ് ഹജ്ജാഷ് നിനക്ക് വേണ്ടത്? കുതിരാലയത്തിൽ നിന്ന് ശക്തിയും സ്പീഡുമുള്ള ഒരു കുതിര ഞാൻ ആഗ്രഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയത്തിന്റെ ഒരു പട്ടാളക്കാരൻ ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയുമായിട്ട് ഹജ്ജാഷിന്റെ മുമ്പിലേക്ക് സ്റ്റോപ്പ് ചെയ്തു. കുതിരയെ കണ്ടാൽ തന്നെ പേടി തോന്നുകയാണ്. തലയെടുപ്പുള്ള ഒരു കുതിര മുമ്പിൽ വന്ന് നിന്നു. ഹജ്ജാഷിന് മുന്തിര കുതിരയൊന്ന് തട്ടി തലോടി. ഉടനെ തന്നെ സിംഹ ആ കാണുന്ന കുതിരയുടെ മുകളിലേക്ക് ചാടിയെന്ന് മാത്രമല്ല കുതിരയുടെ കടിഞ്ഞാൺ തിരിച്ചു പിടിച്ചു. അരയിൽ ഒരു രഹസ്യായുധം സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഹജ്ജാഷിന്റെ പ്രത്യേകതയാണ്. അത് ഹജ്ജാഷിന്റെ മാത്രം പ്രത്യേകത. എന്താ പ്രിയപ്പെട്ടവരെ, മാരകമായ സർപ്പത്തിന്റെ വിഷത്തിൽ 18 തവണ ആവർത്തിച്ചു ഊട്ടി മൂർച്ചപ്പെടുത്തിയ ഒരു കടാര
അജാഷിന്റെ അരയിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ആ വാള് കൊണ്ട് വെട്ടുകൊള്ളണ്ട, മുഖത്തിന്റെ ഭാഗത്ത് അന്തരീക്ഷ വായുവിൽ അത് ഉരസിയാൽ അത് ശ്വസിച്ചാൽ സ്പോട്ട് ഔട്ട്, അപ്പം മരിച്ചു. സെക്കൻഡ് നേരം നിൽക്കൂല. സൈനൈഡ് ഉപയോഗിക്കും പോലെ. മനസ്സിലായില്ലേ ബുദ്ധിമുട്ടി? എനിക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലാകുന്നുള്ള പേടിയുള്ളൂ. ആകെ നിങ്ങൾക്ക് പിന്നെ എന്തും മനസ്സിലാവും, കാരണം ഓനോരോ ഹാലില നിൽക്കുക. ഇടക്കിടക്ക് ഞാൻ ഓനങ്ങനെ ഉണർത്തും. അപ്പം നിങ്ങൾ ആരും വിഷമിക്കൊന്നും ചെയ്യരുത്. ഓനക്ക് അത് തീരെ വിഷമമല്ല, കേട്ടിട്ടില്ലെങ്കിൽ അവനക്ക് വിഷമിക്കും. അങ്ങനെയാണ്. 18 തരത്തിലുള്ള പടയായുധം വരയിലൊളിപ്പിച്ചുകൊണ്ട് മദീന പള്ളിയിലേക്ക് ലോകത്തിന്റെ ആത്മീയ നായകന്റെ കഴുത്തറക്കാനുള്ള ആവേശത്തോടെ സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബിന്റെ കഴുത്ത് മുറിക്കാനുള്ള വീറും വാശിയോടുകൂടി അതാ ഹജാഷ് ഇബ്നു മുന്ദിർ അവന്റെ കുതിരക്കുട്ടി ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ സുർ സുർ ഹജാഷ് മദീനയിലേക്ക് കുതികുതിക്കുകയാണ്. എങ്ങനെയാണ് അവൻ കുതികുതിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു മികവിൽ കോറി പോരി പരിപുറമിനേറി മത കരിവുകമൈ തീരിൽ നടയായിനം അളവിലൊരു പുതുമയിലെ കേട്ടതിനെ ഇത തഹത്തിൽ നാൻ എഴുതി നിതയതോടെ സാരമസറായി ഒളിതു തരൂണാണ്ടവന് ഉളമിലെ മോറാതുനത്തിൽ ഒളിവറസു നാര കൊലുവാൻ മുതൽ ഇറൈവനാണകത്തിൽ ഇടം വരുകലാലകവർ സദമ മഹ ഫോലിൽ നിലവാ വിളിക്കനവിൽ പത്ത് തൊയിൽ തെളിതുടനെ ഓർത്തതിന് പൊളിമികും കാലണ്ടുരൈവായ് പെരുതൻ മഹമോദും അലി ഇരുവരെയും നാൻ പുകത്തു ചിരമെളർ പാകം തീരമായി ഭയമയിലും തീരതയിൽ അയമ മുകൾ പാരിഷണം സ്വയം ബഹു പൂക്കിൽ പടരുവായി വളർമന്ന് തീയാര്യ കത്തിൽ ഉളമ നിരൂപോ വിനിശ പൊളിതിൽ മഹ ഓർ പ്രിയപ്പെട്ടവരെ, ഹജാഷുവിന് മുന്തിർ ഒരു സെക്കൻഡ് നേരം പോലും വിശ്രമിക്കാതെ അതിശക്തമായ സ്പീഡിലതാ മദീന പട്ടണത്തിലെ ലക്ഷ്യം വെച്ചുകൊണ്ടവനെ കുതിരക്കുട്ടിയെ കാറ്റില പറക്കുന്ന വേഗതയില് പൊടിപടലങ്ങളെ പാറിപ്പറപ്പിച്ചുകൊണ്ട് ആ മല്ലൻ ആ വില്ലനതാ ആവേശത്തോടെ മദീനയിലേക്ക് ലക്ഷ്യം വെച്ച് കുതികുതിക്കുകയാ. അങ്ങനെ കിലോമീറ്ററോളം ഹജാഷുവിന് മുന്തിർ പിന്തിട്ടിരിക്കുന്നു. ഒരുപാട് കുന്നുകളും മലകളും മലഞ്ചെരിവുകളും ഈത്തപ്പന തോട്ടങ്ങളും മറികടന്നുകൊണ്ട് ഹജാഷിന്റെ കുതിരക്കുട്ടിയതാ ആവേശത്തോടെ മദീനയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാ. അങ്ങനെ ഏകദേശം മദീനയോടടുത്തു മദീനയുടെ ബോർഡറിൽ നേരെ ശ്രദ്ധിച്ചോ, ഹജാഷിന്റെ ഒരു പഴയ കൂട്ടുകാരൻ താമസിക്കുന്നുണ്ട്. ഒരു പഴയ കൂട്ടുകാരൻ താമസിക്കുന്നുണ്ട്. അവന്റെ പേര് ഷംഊൻ എന്നാണ്. കഥ നേരെ മനസ്സിലാക്കണേ. കൂട്ടുകാരന്റെ വീടിന്റെ പരിസരത്തെത്തിയപ്പോ ഹജാഷിന് മനസ്സിലായി, ഇവിടെ എവിടെയാണല്ലോ എന്റെ കളിക്കൂട്ടുകാരൻ. പഴയ കാലത്ത് ഞാനുമായി ജീവിച്ചിരുന്ന ഞാനുമായി കളിച്ചു വളർന്ന എന്റെ കളിക്കൂട്ടുകാരൻ ഈ പ്രദേശത്ത് എവിടെയാണല്ലോ താമസിക്കുന്നത്. അർദ്ധരാത്രി സമയം. അങ്ങനെ ഹജാഷുവിന് മുന്തിര പരിസരം ഇങ്ങനെ പരതി അവനിക്ക് മനസ്സിലായി, ഇത് തന്നെയാണ് എന്റെ സുഹൃത്തിന്റെ വീട്. അർദ്ധരാത്രിക്ക് അഹങ്കാരിയായ ഹജാഷ് അവന്റെ വീടിന്റെ ഡോറിൽ ചെന്ന് മുട്ടി. അർദ്ധരാത്രിക്ക് ഞെട്ടി ഉണരുകയാണ്, ഞെട്ടി ഉണരുകയാണ്. ആര് ആര് കൂട്ടുകാരൻ? നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഉണ്ടോ? കൂട്ടുകാരൻ പെട്ടെന്ന് ചാടി എണീറ്റ് കഥക് തുറന്ന് നോക്കുമ്പോഴുണ്ട് സുബ്ഹാനല്ലാഹ്, പടക്കോട്ട കണിഞ്ഞുകൊണ്ട് ആര് കൂട്ടുകാരൻ? എന്തിനാ അജാസ് ചാടുന്നു? കൂട്ടുകാരൻ പേടിച്ചിട്ട് ചാട്, പേടിച്ചാ ചാടും, ചെറിയൊരു മുള്ളു അങ്ങനെയൊക്കെയാണല്ലോ. പല കോലത്തിലാണ് പേടി വന്നാലുണ്ടാകുക. ചില ആളുകൾക്ക് പിന്നെ മുണ്ടാൻ പറ്റൂല. ഇൻഷാല്ലാഹ് മുണ്ടാൻ പറ്റാത്ത രംഗമൊക്കെ വരുന്നുണ്ട്. നമുക്ക് പറയാം, പേടിച്ചു പേടിച്ചു
പേടിച്ചപ്പോ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ എന്തിനാ നീ പേടിക്കണേ, ഞാന് ഹജ്ജാഷാണെന്ന് പറഞ്ഞു. ഔ ഹജ്ജാഷ, ഞാൻ പേടിച്ചു പോയാൽ എന്താ നിന്റെ രൂപമൊക്കെ? ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണല്ലോ നീ എടുത്തിട്ടുള്ളത്. എന്തിനാ നീ ഇവിടെ വന്നത്? കെട്ടിപ്പിടിച്ച് ആലിംഗനം നടത്തി. അങ്ങനെയുണ്ടല്ലോ അബൂജഹലും ശൈത്വാനും ബദറിൽ കണ്ടപ്പോ കെട്ടിപ്പിടിക്കലും കൂട്ടിമുത്തലൊക്കെ. എന്നതുപോലെ പഴയ കൂട്ടുകാരനെ കണ്ടപ്പോ കെട്ടിപ്പിടിക്കലും വിശേഷം അന്വേഷിക്കലും. അപ്പോഴൊക്കെ ലൈറ്റിട്ടു, വിളക്ക് കത്തിച്ചു, വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. എന്തൊക്കെ മോനെ മക്കളുടെ വിശേഷം ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി. കഥകളെ കരുതിയുള്ള കാര്യമേ കഠിനമുള്ളതാകും മദീനാ, കരുണ സയാഫത്തുനദിൽ അരുളയതിൽ ഇത്തലമേ പൊരുതുവിൻ അനർത്ഥം വലനാം. വിധമിത് മുഹമ്മദിനിൽ വിവരം കിടയാകിലുമോ വിടുവിൻ മദീനത്ത് പൊരിയാം. പിരിക കുടുംബത്തിലുള്ള നരരയകത്തിലുമേ ദുരിതമേൽ ഇറക്കും വിശേഷൊക്കെ അന്വേഷിച്ചതിന്റെ ശേഷം കൂട്ടുകാരൻ ഷംഅൂന് ചോദിച്ചു, ഇല്ല ഹജാഷെ നിന്റെ വരവിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഹജാഷിന്റെ മുഖം കൊണ്ട് മാറിയിട്ട് പറഞ്ഞു, മദീനയിൽ ഞാൻ വന്നിരിക്കുന്നത് മുഹമ്മദിനെ വധിക്കാൻ. അവനെ മാത്രം വധിച്ചാൽ പോരാ, അവന്റെ മരുമകനെയും കൊല്ലാനാ ഞാൻ വന്നത്. അത് പറഞ്ഞു പോകരുത്, അത് പറയരുത്. കാരണം എന്താ? ഇവൻ ദീനുൽ ഇസ്ലാം അംഗീകരിച്ചുകൊണ്ടല്ല. എന്താണ് അവൻ പറഞ്ഞത്? എന്താണ് അവൻ അങ്ങനെ പ്രതികരിച്ചത്? പാരം എനിക്കതാലേറെ ഭയം എനി ദാരിൽ ഇരുത്താനേ പോരുത്തും പറ്റേ എനക്കില്ല ചൊച്ച് പോറുക്കാമൽ തെറ്റ് സഖിമാനേ ഊനെ താൻ പട്ടാങ്ങുര തിട്ടേ കഥമട്ടേ തരി തിട്ടേ പിറേ ഹജാഷുരത്താനേരമിൽ പന്തുള്ളി താരം അറിയോ ഉന്നവേശം മോനും ഉന്നം നബി മൂസ പിന്നെ മസീഹാനേ അവർകളിൽ ഊക്കം മലകേകും പടിയാകും ഇവർ കേകൻ വഴി ഉണ്ട് തരമാനേ. സ്വരം ഉണർന്നതാൽ നിരക്കേനെ അവൻ വന്നു നിജമാനേ ചതലാൽ സാഹിബോർ രണ്ടരും രോഗത്തിരിക്കും ആകെ ഫാജറാനേ. വേളിയിൽ തപ്പി തലതൊപ്പി കടുത്ത പൂര വിട്ടപ്പോ ഇറങ്ങിയിട്ട് നടന്നാനേ. പ്രിയപ്പെട്ടവരെ ചരിത്രം ശ്രദ്ധിക്ക. പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഷംഅൂന് പറഞ്ഞു, ഹജ്ജാഷ് അവിവേകമാണ്, അത് പറയരുത്, ഒരിക്കലും അത് പറയരുത്. ഉടനെ തന്നെ ഹജ്ജാഷ് ചോദിച്ചു, എടാ നിനക്ക് മുഹമ്മദിന് എത്രക്ക് പേടിയാണോ? നമ്മള് രണ്ടുപേരും രഹസ്യമായിട്ട് നിന്റെ കൊച്ചു കുടിലിനകത്ത് വെച്ച് നടത്തുന്ന സംസാരം സംഭാഷണം എങ്ങനെയാ മുഹമ്മദ് അറിയാ? ചോദ്യമാണ്. ആ സമയത്ത് ഷംഅൂന് പറഞ്ഞു, മോനെ നിനക്കറിയോ, സാരം ഊരദീനാലിഹ നേരമിൽ ബന്ധുള്ള താരം നബിയാണേ അറിയോമോ ഉന്നാവർഷം ഊനും മുന്നേ നബി മൂസ പിന്നെ മസീഹാനേ അറിയോമോ ഊകം മലകേകും പടിയാകും ഇവർ കേകൻ വഹി ഉണ്ട് തരമാണേ. എങ്ങനെ മുഹമ്മദ് അറിയാന്നറിയോ? കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്ന മാലാക, ഈസ നബിയുടെ മുമ്പിൽ വന്ന മാലാക, ഗബ്രീൽ മാലാക, ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദിന്റെ അടുത്ത് വരും, അതേ രഹസ്യങ്ങൾ അറിയിച്ചു കൊടുക്കും. അതുകൊണ്ട് എനിക്ക് പേടിയാകുന്നു. ഓ പെട്ടെന്ന് ഷംഅൂന് ചാടി എണീറ്റു. എന്നിട്ട് പറഞ്ഞു, ഹജ്ജാഷേ ഇവിടെ നീ നിൽക്കരുത്, പ്ലീസ് ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. കാരണം മുഹമ്മദ് എങ്ങാനും അറിഞ്ഞാൽ, അവന്റെ മരുമകൻ അറിഞ്ഞാൽ മദീന തന്നെ അധിവസിക്കാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല എന്നെ കൊന്നുകളയും. അതുകൊണ്ട് പോ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോ. വിരുന്നുകാരാട്ടി വിടുന്ന ആദ്യത്തെ ആള് ഷംഅൂന.
ഇപ്പോഴത്തെ വിരുന്നുകാരെ ആട്ടിവിടാനും തോന്നും, കാരണം വന്നാൽ പോക്കര് പോകൂല, പോയാൽ പോക്കര് വരൂല. ചില വിരുന്നേരൊക്കെ ഇനി വരാൻ വേണ്ടി കാത്തിരിക്കണം. സുബ്ഹാനല്ലാഹ്, സ്കൂളൊന്ന് തുറന്നു കിട്ടിയാൽ മതി, വീട്ടിലുള്ള വയസ്സായ വയസ്സന്മാരും വയസ്സെത്തികളും ഇരുന്ന് തയർക്കണം, ഈ പണ്ടാറ പയ്യന്മാരൊന്ന് പോയി കിട്ടിയാൽ മതി. കാരണം മുകളിൽ ചെന്നാൽ അവിടെ ഉണ്ടാവും, താഴത്തി ചെന്നാൽ അവിടെ ഉണ്ടാവും, കെൻറ്റ് ചെന്നാൽ അവിടെ ഉണ്ടാവും, കക്കൂസ് ചെന്നാൽ അവിടെ ഉണ്ടാവും. ഒക്കെപ്പാട് ആകപ്പാടൊരു വരകല, പിന്നെ അപ്പുറത്തേക്ക് പോകും. ഈ രൂപത്തിലുള്ള വിരുന്നേര് നമ്മുടെ കുട്ടികൾക്കൊക്കെ ആദരവ് പഠിപ്പിക്കണം, ബഹുമാനം പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? എന്നാ കേട്ടോ, ശംഊന് പറഞ്ഞു ഇവിടുന്ന് പെട്ടെന്ന് പോകണം. കാരണം എന്താ അവരുകളിൽ ഊകം മലക്കേകും പടിയാകും ഇവർക്കേകൻ വഹി ഉണ്ട് തരമാനേ. ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ട്, അതുപോലെ തന്നെ മൂസ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്ന, അതേ ഈസാ നബിയുടെ മുമ്പിൽ വന്ന, മുൻകാമികളായിരിക്കുന്ന അമ്പിയാക്കളുടെ മുമ്പിൽ വന്നുപോയ ഗബ്രീൽ മാലാക മുഹമ്മദ് നബിയുടെ മുമ്പിൽ വരാറുണ്ട്, മുഹമ്മദിന്റെ മുമ്പിൽ വരാറുണ്ട്. അതുകൊണ്ട് പോയിവിടുന്ന് പെട്ടെന്ന് ഇത് കേട്ട ഉടനെ തന്നെ ഇപ്പം പോകാൻ പതുക്കെ വിസമ്മതിച്ചപ്പോ പറഞ്ഞു, പ്ലീസ് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒഴിവായി തരണം. പെട്ടെന്ന് പതുക്കെ കൊണ്ടുപോയി പുറത്തേക്ക് ഇനി എന്ത് കാട്ടിയാലും ഇങ്ങോട്ട് കയറാൻ പറ്റൂല എന്നുള്ള രൂപത്തിൽ ശംഊന് നിൽക്കുകയാണ് പേടിച്ചിട്ട്. ഇവങ്ങനെ പിന്തിരിഞ്ഞു നോക്കി അർദ്ധരാത്രി ആയിട്ടുണ്ട്. ആ സമയത്ത് പുറത്തുനിന്ന് വിളിച്ചു ചോദിച്ചു, ശംഊനെ നീ ഉറങ്ങിയോ? ശംഊൻ പിന്നെ മരിച്ചാ ഉണ്ടോ? ശംഊനെ മദീന പള്ളിക്കുള്ള വഴി ഒന്ന് പറഞ്ഞുതരോ. പൊട്ടക്കിണറ്റ് പോയി ചത്താലും വേണ്ടില്ല, വഴി നിനക്ക് പറഞ്ഞു തരൂ. സ്വസ്ഥായി കിടന്നു ശംഊന് പേടിച്ചു. അതിവിദഗ്ധനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, മദീന പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ട് ആരത്തീരു നബി ആരെയും തമ്മക്കുള് മാരരെയും താനേ കുലപ്പാൻ ആശിച്ച് പോന്നിപ്പം ദേശം തൊയ്വായ അതിൽ കോശം തരീത്താനേ. അതന്നാൾ ആനപ്പുവിതാനത്തതിത്തോനപ്പുകൾ മാനക്കൂലം ഉണ്ട് പേരു താനേ, ഉണ്ട് പേരു താനേ. ആനോരന്നാൾ ബഹുപാനത്തിൽ ഏതുകം മലയാളീമാരേ, ആനോരന്നാൾ ബഹുപാനത്തിൽ ഏതുകം മലയാളീമാരേ, സുരൂരിൽ അപ്പോൾ ഹജ്ജാസ് നർപ്പതിലേറ്റമ്മ അത്ഭുതമായാരേ. വിവരം ആകെക്കിടവാകെ പതിഭാഗം പരിവേഗം വിളി തൻസ്വാരി തൊണ്ടാനേ, അൻസ്വാരി തൊണ്ടാനേ. മനവരോടുള്ള പാര തരങ്ങളെ തനുമിരന്താനേ, മനവരോടുള്ള പാര തരങ്ങളെ മനുന്തിരുന്താനേ. അതൊക്കെ മന്നെന്ന ജാസതി പൊൻഹദിയത്തിൽ തന്ന് നബിക്കാനേ, അതൊക്കെ മന്ത്രക്കുമായി ബന്ധൻ നബി എന്തും കാന്തം വീതം ഉണ്ട് ജവാബാനേ, ജവാബാനേ. പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ടില്ലേ നിങ്ങള് ഒരുപാട് കുന്നുകളും മലകളും മലഞ്ചെരിവുകളും മറികടന്നുകൊണ്ട് അതിശക്തനായ അഹങ്കാരിയായ ഹജ്ജാജ് ഇബ്നു മുന്ദിറ ഇന്ന് നമ്മൾ കാണുന്ന മസ്ജിദുൻ നബവി. പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്ക്, അന്ന് ഇത്ര വലിയ വലിയ വലിപ്പമുള്ള വലിയ വലിയ പടുകൂറ്റൻ മുനാരങ്ങളുള്ള വെള്ളക്കൊട്ടാരം പോലെ തല ഉയർത്തി നിൽക്കുന്ന ഇന്നത്തെ മദീന പള്ളി അന്ന് പുരോഗമിച്ചിട്ടില്ല. ഈ തപ്പന മട്ടലുകൊണ്ടും ഈ തപ്പന യോല കൊണ്ടും മേഞ്ഞ നിർമ്മിച്ച കൊച്ചു പള്ളിയാണ് മദീനയിലെ പള്ളി. ആ മദീന പള്ളിയുടെ പിൻഭാഗത്ത് ജനങ്ങള് ശ്രദ്ധിക്കപ്പെടാത്ത ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഭാഗമുണ്ട് മദീന പള്ളിയുടെ പിറകുവശം. അവിടെ ഒരു ചെരിഞ്ഞ കുന്നുണ്ട്, ആ കുന്നിന്റെ ചെരിവിൽ അർദ്ധരാത്രിക്ക് ഹജ്ജാജ് ഇബ്നു മുന്ദിർ അവന്റെ തലയെടുപ്പുള്ള കുതിരയുമായിട്ട് അതാ എത്തി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ ആരും അറിഞ്ഞിട്ടില്ല, ഒറ്റ മനുഷ്യനും അറിയൂല. ഏകദേശം സുബ്ഹിയോടടുത്ത സമയം നേരെ ശ്രദ്ധിക്കണേ. അങ്ങനെ മദീന പള്ളിയുടെ പിൻവശത്ത് നിന്ന്
ഹജാഷിബിന് മുന്തിൽ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഏതു ഭാഗത്തൂടെയാണ് മുഹമ്മദ് കയറി വരിക, ഏതു ഭാഗത്തു നിന്നാണ് മുഹമ്മദ് കടന്നു വരിക? ഉടനെ തന്നെ ചതിയിൽ കൊലപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടെ അല്ല, ആവേശത്തോടെ ഹജാഷിബിന് മുന്തിർ തക്കം പാർത്തു കൊണ്ട് നിൽക്കുകയാണ്. ആരും പള്ളിയുടെ മുമ്പിലൂടെ കയറി വരുന്ന ആരും ഹജാഷിനെ പെട്ടെന്ന് കാണാൻ കഴിയൂല. ഇരുട്ടിന്റെ മറവിൽ അക്കരിംഭൂതം നേരെ ശ്രദ്ധിച്ചോ, ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. എങ്ങനെയാ ശ്വാസം മടക്കി പിടിച്ച് പ്രതിമ നിൽക്കുന്നത് പോലെ. ആരും ശ്രദ്ധിക്കൂല, ആരും ശ്രദ്ധിക്കൂല. ഹജാഷിബിന് മുന്തിൽ പരിസര പരിസരം ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടോ നിങ്ങൾ മനവരോടുള്ള വാനേ താരങ്ങളെ താനം ഇരുന്താനേ യാതൊക്ക മന്നൻ ഹജാഷാദി പൊന്നഹാദിയത്തിൽ തന്ന് നബിക്കാനേ അതൊക്ക മാന്തർക്കമിവേന്തൻ നബീന്തുന്നതിൻ കാന്തം ഇതൈ എന്റെ ജവാബാനേ. പരിസരം വീക്ഷിച്ചുകൊണ്ട് ഹജാഷിബിന് മുന്തിൽ എങ്ങനെ നിൽക്കുമ്പോ കണ്ടോ 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 മദീന പള്ളിയുടെ മുനാരത്തിൽ നിന്നും സുന്ദരമായ ബാങ്കിന്റെ ഈരടി. എന്തോ ഒരു ഭംഗിയാണ്, എന്തോ ഒരു മധുരമാണ്. പാടി ബിലാലെന്ന പൂങ്കുയിലെ പണ്ട് പാവനദീനിൻ തേനിശലെ ഹാലിളകും കുഫിർ കൂട്ടത്തിലെ അന്ന് കലിമത്തുരത്തുള്ള പൂങ്കരളെ. പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് നോക്ക്, അടിമുട്ടി കറുത്ത ബിലാലാണ് അവർ ആത്മാവിൻ വെള്ളാമ്പൽ പൂവാണ്. അബൂബക്കർ സിദ്ദീഖ് അവരെത്തുന്നേ വേഗം അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നേ. ചൊല്ല് പാടി ബിലാലെന്ന ദീനിൻ തേനിശലേ ഹാലിളകും കുഫിർ കൂട്ടത്തിലെ അന്ന് കലിമത്തുരത്തുള്ള പൂങ്കരളേ. ഇങ്ങനത്തെയൊക്കെ പാട്ട് അതൊക്കെ പഠിച്ചു വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മലപ്പ ഞാൻ ഇവിടെ പാടുന്ന വെച്ചാൽ ഒന്നായിട്ട് ഇരുന്ന് കുലുങ്ങിയിട്ട് പാടും. കാരണം അതൊക്കെ മനപ്പാടാ നമ്മളെ ചെറുപ്പക്കാർക്കും കൂട്ടുകാർക്കും സഹോദരിമാർക്കും ചെറുപ്പക്കാരികൾക്കും. ഇങ്ങനത്തെ നല്ല പാട്ടുകളൊന്നും അവരോട് പറഞ്ഞാൽ ജിന്ന് പാടേണ്ടവരും കൂടെ ആലോചിച്ചു. എന്നാൽ കാപ്പിരിയായ ബിലാൽ, ന്യൂഗ്രോ വർഗത്തിൽപ്പെട്ട ബിലാൽ, ചപ്രത്തലയുള്ള ബിലാൽ. ആരാ ബിലാല് ബിൻ റബാ? പ്രിയപ്പെട്ടവരെ, കഅബാലയം ഇസ്ലാമിന്റെ അധീനതയിലായപ്പോ അള്ളാഹുവിന്റെ റസൂല് കഅബത്തിന്റെ മുകളിൽ പതാക പാറിപ്പറപ്പിക്കണം. തടിച്ചുകൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രഗത്ഭരും പ്രശസ്തരുമായ സൽമാനുൽ ഫാരിസിയെ പോലെ നല്ല സുമുഖനായ മൊഞ്ചന്മാര് മുമ്പിൽ നിൽക്കുന്നുണ്ട്. തറവാട്ടുകാരുണ്ട്, പ്രമുഖരുണ്ട്, പ്രശസ്തരുണ്ട്. ഹബീബിന്റെ ചാരത്തിങ്ങനെ നിൽക്കുകയാണ്. കഅബാലയം ഇസ്ലാമിന്റെ അധീനതയിലായപ്പോ അള്ളാഹുവിന്റെ റസൂല് കഅബത്തിന്റെ മുകളിൽ പാറിപ്പറപ്പിക്കേണ്ട പതാക ഇങ്ങനെ വലത് കൈയിൽ പൊക്കി പിടിച്ചിട്ട് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് സ്വഹാബത്തിന് ഇങ്ങനെ മാറി മാറി നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂല് സദസ്സിൽ നിന്ന് വിളിച്ചു, ഐന ബിലാലു ബിൻ റബാ? എവിടെ എന്റെ ബിലാല്? കാണാൻ ഒരൽപ്പം പോലും ഭംഗിയില്ലാത്ത കറുത്തവനായ ചപ്രത്തലയുള്ള കാപ്പിരിയായ ന്യൂഗ്രോ വർഗത്തിൽപ്പെട്ട ബിലാല് ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പേരങ്ങോട്ട് വിളിച്ചപ്പോ കറുത്തവനായ ബിലാലിന്റെ ശരീരത്ത് രോമകോമങ്ങൾ എഴുന്നേറ്റു നിന്നു. പടച്ചോനെ, എന്നെയാണോ റസൂലുള്ള വിളിക്കുന്നത്? എന്നെ തന്നെയാണോ? ആവർത്തിച്ചു വിളിച്ചു, ഐന ബിലാലു ബിൻ റബാ? സദസ്സിൽ നിന്നുള്ള വിളി സൈന്യത്തിന്റെ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ് ലബ്ബൈക് വസഅദൈക യാ നബിയല്ലാഹ്. ജനങ്ങൾക്കിടയിൽ നിന്ന് തിക്കും തിരക്കിൽ നിന്ന് രണ്ടു ഭാഗത്തേക്ക് സ്വഹാബത്തിനെ മാറ്റിയിട്ട് പ്രവാചകന്റെ മുമ്പിൽ ഇങ്ങനെ കിട്ടുകിട്ടാ പറക്കാണ്, കിട്ടുകിട്ടാ പറക്കാണ്. തഅലീമുഹു ലില്ലാഹി ഖൈറ ഇബാദത്തിൻ. കണ്ടോ നിങ്ങൾ ബുദ്ധനബി തങ്ങളുടെ മുമ്പിൽ ആദരവിന്റെ അങ്ങേ അറ്റത്തെ പ്രകടനത്തോടുകൂടി പ്രവാചകന്റെ മുമ്പിൽ ഇങ്ങനെ കിട്ടുകിട്ടാ പറച്ചുകൊണ്ട് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോ
ബിലാലിന്റെ കറുത്ത ശരീരത്തേക്ക് ചുമപ്പ് കലർന്ന വെളുവെളുത്ത കളറുള്ള സുന്ദരമായ കയ്യ് ആ കറുത്ത ശരീരത്തിങ്ങോട്ട് പിടിച്ചിട്ട് അണച്ച് ചേർത്ത് ഇങ്ങോട്ട് പിടിച്ചു 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 ചേർത്ത് ഇങ്ങോട്ട് നെഞ്ചോട് പിടിച്ചിട്ട് ബിലാലിന്റെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് ബിലാലിന്റെ ശരീരത്ത് പതുക്കെങ്ങനെ തലോടിയിട്ട് പറഞ്ഞു, ബിലാലേ നിങ്ങൾ കയറി കഅബത്തിന്റെ മുകളിൽ. നിങ്ങൾ കയറൂ ബിലാലേ ആ കഅബത്തിന്റെ മുകളിൽ. ബഹുമാനപ്പെട്ട ബിലാലിനെ ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? ചോനേ അല്ലാഹുവിന്റെ റസൂലെ, ആ പതാക മുഇജിസത്തിന്റെ റിസാലത്തിന്റെ കയ്യ്, ഞാൻ എപ്പോഴും പറയില്ലേ, വനബഅ മിൻ ബൈനി അസാബിഹിൽ മാ, വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം നിർഗളിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് ബിലാൽ ഇബ്നു റബാഹിന്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ബിലാലേ എന്നിട്ട് ലോകാവസാനം വരെ ഖിയാമത്ത് നാൾ വരെ വിശ്വാസികൾ തവാഫ് ചെയ്യുന്ന ആരാധനാക്രമം നിർവഹിക്കുന്ന കഅബാലയത്തിന്റെ മുകളിൽ ആദ്യമായി ഇസ്ലാമിന്റെ വെന്നി പതാക പാറിപ്പറപ്പിക്കേണ്ടത് ബിലാൽ ഇബ്നു റബാഹ നിങ്ങളാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു കുട്ടികടാ വറച്ചിട്ട് പേടിച്ചിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാടുകയാണ്. മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ആ പതാക പതുക്കങ്ങോട്ട് വാങ്ങിച്ചു. നടക്കൂ ബിലാലെ കഅബത്തിന്റെ അടുത്തേക്ക്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പതറുന്ന പാദത്തോടെ ഇടറുന്ന ഹൃദയത്തോടുകൂടെ ബഹുമാനപ്പെട്ട ബിലാൽ നടന്നു കഅബത്തിന്റെ അടുത്തേക്ക്. കയറൂ ബിലാലേ കഅബയുടെ മുകളിലേക്ക്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാലിങ്ങനെ വെക്കുമ്പോ കാല് വിറക്കാണ്, കാലിങ്ങനെ വിറക്കാണ് കിട്ടുകിട്ട വിറച്ചിട്ട്. കാരണം അത് ചില്ലറ പരിപാടിയല്ല, പള്ളി കമ്മിറ്റിയിൽ പ്രസിഡന്റ് ആകലല്ല, സെക്രട്ടറി ആകലല്ല, ലോക മുസ്ലിങ്ങൾ ഖിയാമത്ത് നാൾ വരെ വാഴ്ത്തപ്പെടുന്ന ആ ദൗത്യം പൂർത്തീകരിക്കും. പള്ളി കമ്മിറ്റി ആയൊക്കെ ഉണ്ട്, പ്രസിഡന്റ് ആയാൽ പിന്നെ അവന്റെ കുപ്പായത്തിന്റെ ബട്ടൺസ് ഇടില്ല. ഞാൻ ഇപ്പൊ ആരാ നിങ്ങൾക്കറിയോ, ആ നിപ്പും നിർത്തമൊക്കെ കണ്ട പ്രധാനമന്ത്രി തോന്നി, എന്തോ ലക്കണോന് അല്ല ആരാ പള്ളി കമ്മിറ്റി? നിങ്ങളെ വിചാരം ഹൗന്ന് കഴുകേണ്ടതോന്റെ ചുമതലയാണ്. എന്താ ജാഫർ സാഹിബ് പറയണ്ടേ? ഒരൊറ്റ ഇസ്ലാമിന്റെ നിയമം പറഞ്ഞാൽ ഒറ്റയാൾ ഇങ്ങനെ ബട്ടൺ സഹിച്ച് മുന്നോട്ട് വരൂല. കാരണം എന്താന്ന് പറയാ, അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ചെന്ന് അടിച്ചു വരണം. പള്ളിയുടെ ഹിദ്മത്ത് അതാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് എസ്തിരി ഇട്ടിട്ട് വെള്ളയും വെള്ളയും ഇങ്ങനെ ഇട്ടിട്ട് ആൾക്കാരുടെ ഇടയിൽ കൗണ്ടർ മരുന്നിട്ട് ആ ജാഫറിന്റെ എത്രയാണ്, ആ സെയ്ദ് ഓമന്റെ എത്രയാണ്, ഈ പൈസ ഇങ്ങനെ വാങ്ങണല്ല, ഈ പൈസ ഇടലല്ലാന്ന്. ഹൗലിന് വെള്ളം നിറഞ്ഞിട്ടില്ലേ, വെള്ളം നിറക്കണം. അത് ഹിദ്മത്താണ്, അതാണ് പള്ളി കമ്മിറ്റിക്കാരുടെ ദൗത്യം. സി കേസിനോട് ആരെതിർപ്പ് തോന്നിയിട്ടും കാര്യമില്ല, ഇന്ന് തന്നെ ഈ പരിപാടി നിർത്താൻ പറഞ്ഞാലും എനിക്ക് നാല് ദിവസം സ്വസ്ഥമായിട്ട് കൂടിയിരിക്കാം. വല്ലാഹി ഞാനിതൊന്നും എൻ്റെ മനസ്സിൽ വേറൊന്നും വായോണ്ട് വേറൊന്നും ഞാൻ പറയുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ ഹത്തു പറയും, അള്ളാഹിന്റെ ദീനാണ് ഞാൻ പറയുന്നത്. ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് എന്താ എനിക്കെന്താ. ഞാൻ ഹത്തു പറയും. പള്ളിയിൽ പല്ലിക്കാട്ട അറിയില്ലേ, അറിയില്ലേ എവിടെ മുക്രിച്ച, ഇവിടെ എന്താ പറയാ മൊല്ലാക്കെ, ആ ഓരോരുത്തർ ഭാഗത്ത് ഓരോ മൊല്ലാക്കെ, മനുഷ്യ ഞങ്ങൾ ഇത്ര പോലും ശമ്പളം വാങ്ങി തിന്നിട്ട് ഈ പല്ലിക്കാട്ടൊക്കെ കാണുന്നില്ലേ? ആരോട്? നാളെ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും, അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരും. വൃത്തിയാക്കണം, അതാണ് പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റിന്റെയും കഥയാണ്. ഇതൊക്കെ ഒരു പേരിന് വേണ്ടിയിട്ട് പള്ളിയുടെ ഹിദ്മത്തിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുക. നമ്മളെ നാട്ടിലുള്ള പള്ളി കമ്മിറ്റിക്കാർ അങ്ങനെയല്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇമാമുല്ലഹു അദ്ലുൻ വമൻ ഫീ ഇബാദതി നശാബിതു ഖാഫില്ലാഹി ലാ ബിളാലി. റസൂലുള്ള പറഞ്ഞത് ആദിലായ ഭരണം എന്നാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ആരാ പ്രധാനമന്ത്രി, ഒരു വീട്ടിലേക്ക് രാത്രിയിട്ട് പമ്മി പമ്മി ചെല്ലുക, ഒരു രാത്രിക്ക് വീട്ടിലേക്ക് പമ്മി പമ്മി ആരും അറിയാതെ അർദ്ധരാത്രിക്ക് കയറി പോവുക, കുറെ നേരം കഴിഞ്ഞ് തിരിച്ചു വരിക. നമ്മളാണെങ്കിൽ എന്താ പറയാ, നല്ല പരിപാടിയാ അമീറുൽ മുഅ്മിനീൻ സുഖ, രാത്രി ആ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞാ പോവുക, അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞാൽ തിരിച്ചു വരിക, നല്ല പരിപാടിയാ. സൽമാനുൽ ഫാരിസി പിന്തുടർന്ന് ഒരു ദിവസം ഒരു ചെറ്റക്കുടിലേക്ക് അർദ്ധരാത്രിക്ക് കയറി ചെല്ലുക, കുറെ നേരം കഴിഞ്ഞ് മടങ്ങി വരിക. അമീറുൽ മുഅ്മിനീൻ ഇറങ്ങിയ ഉടനെ വേറൊരു വഴിക്ക് വീട്ടിൽ ചെന്ന് കതക് തുറക്കണില്ല,
സൽമാൻ ഫർജ് പതുക്കെ തള്ളി നോക്കി, അകത്ത് കിടക്കുന്നു, ശുഷ്കിച്ച് ശരീരമാശകലം മെലിഞ്ഞ് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന, മലമൂത്ര വിസർജനം കിടന്ന കിടപ്പിൽ കിടത്തുന്ന നടത്തുന്ന ഒരു വൃദ്ധ. അല്ലാ എന്ന വിളി മാത്രം, മറ്റൊരു മനുഷ്യന്റെ സഹായമല്ല. അടുത്തു ചെന്ന് ഈ ദയനീയമായ അവസ്ഥ കണ്ടപ്പോ ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, മാ നിങ്ങക്ക് കുടുംബമൊന്നുമില്ലേ? ഇല്ല മോനെ, മക്കളില്ലേ? ആരുമില്ല. അസുഖമായിട്ട് എത്ര വർഷമായി? ഇത്ര വർഷമായി. മലമൂത്ര വിസർജനം കിടന്ന കടപ്പിൽ തന്നെയാണോ? അതെ. ഇതൊക്കെ ആരാ വൃത്തിയാക്കി തരണത്? അർദ്ധരാത്രിയാകുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഭക്ഷണപാത്രവുമായി കയറി വരികയും ഞാൻ വിസർജിത്ത മലം അറപ്പ് കൂടാതെ കൈകൊണ്ടത് വടിച്ചെടുത്തിട്ട് അതേ എന്നെ കുളിപ്പിച്ചെന്റെ ശരീരം വൃത്തിയാക്കി കഴുകി തന്നിട്ട് എനിക്ക് ഭക്ഷണന്റെ വായിലേക്ക് ബിസ്മി ചൊല്ലി എടുത്ത് വിട്ടിച്ചിട്ട് അതേ ഞാൻ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിച്ച് നല്ല ഉടുപ്പ് ധരിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിപ്പിച്ച് ആ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോകും. ഇങ്ങനെ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി. ഉമ്മാ ചെറുപ്പക്കാരൻ ആരാന്ന് നിങ്ങൾക്കറിയോ? എനിക്കറിയൂല മോനെ, എനിക്കറിയൂല കുഞ്ഞെ, ഏതാണെന്ന് എനിക്കറിയൂല. ചെറുപ്പക്കാരൻ എന്നും വരും, എനിക്ക് ഖിദ്മത്ത് ചെയ്യും. അല്ലാഹു ആ ചെറുപ്പക്കാരന് ഖൈർ കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തപ്പോ സ്വഹാബി പറഞ്ഞു, ഉമ്മാ അർദ്ധരാത്രിക്ക് കയറി വന്നിട്ട് അറപ്പും വെറുപ്പും ഇല്ലാതെ അങ്ങയുടെ മലമൂത്ര വിസർജനം കൈകൊണ്ട് വൃത്തിയാക്കി തന്ന് നിങ്ങൾക്ക് ഭക്ഷണം വാരിക്കോരി തന്നിട്ട് മടങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരൻ ആരാന്നറിയോ? 30 ദശലക്ഷം വിശാല മൈലുകൾ വിസ്തൃതമുള്ള ഇസ്ലാമിക് സാമ്രാജ്യത്തിന്റെ അതീശാധികാരിയായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ആണ് ഭരണാധികാരികൾ. മനസ്സിലായോ? അല്ലാഹുവിന്റെ ദീനാണ്. അങ്ങനത്തെ ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ആദിലായ ഭരണം എന്ന് പറഞ്ഞ എന്താ നമ്മൾ മനസ്സിലാക്കിയത്? നീതിപരമായ ഭരണം. അവർക്ക് അർശിന്റെ തണലുണ്ടെന്ന് മുസ്തഫ നബി. അല്ലാഹു നമ്മുടെ പള്ളി പരിപാലകരെ അത്തരം ആദിലായ ഭരണാധികാരികളിൽ ഉൾപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞ വിഷയം നേരെ ശ്രദ്ധിച്ചോണേ. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ബാങ്ക് അങ്ങോട്ട് വിളിച്ചു. സുന്ദരമായ ബാങ്ക്, ബാങ്കിന്റെ അലയൊലികൾ അസ്സലാത്തു ഖൈറും മിനൽ നൗം, അസ്സലാത്തു ഖൈറും മിനൽ നൗം. ബിലാലിന്റെ മധുരമായ ബാങ്കിന്റെ അലയരികൾ വിശ്വാസികളെ തൊട്ടുണർത്തിയിട്ട് തട്ടി ഉണർത്തിയിട്ട് സമുദ്രത്തിലെ തിലമാല അലയടിച്ചു പോകുന്നത് പോലെ ആ ബാങ്കിന്റെ അലയരികൾ എല്ലാവരെയും വിളിച്ചുണർത്തി. വീട്ടിലുള്ള എല്ലാ പുരുഷന്മാരും ചാടി എണീറ്റു. ഈ കാലഘട്ടത്തിന്റെ നേരെ ഉൾട്ടേണ് അന്നത്തെ കാലത്ത്. അന്ന് സുബഹിയായ ചാടി എണീക്കും, ഇന്ന് സുബഹിയായ കിടന്നുറങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ മാത്രം പള്ളിയിലേക്ക് കയറി വന്നു. പെണ്ണുങ്ങൾ വന്നില്ല, കാരണം പെണ്ണേ ബുയൂത്തഹുന്ന ഖൈറുൽ ലഹുന്ന, നിനക്ക് നിസ്കരിക്കേണ്ടത് നിന്റെ വീട്ടിന്റെ ഉള്ളറയിൽ വെച്ചാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ വരാൻ, അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ ജമാഅത്തിന് വന്നില്ല. ആണുങ്ങൾ വന്നു. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ഇന്നത്തെ പോലെ ടാപ്പ് അതേപോലെ ഹൗള് ഇതൊന്നുമില്ലല്ലോ. തോൽപാത്രത്തിലും മൺപാത്രത്തിലും സൂക്ഷിച്ചു വെച്ച വെള്ളം, സ്റ്റോക്ക് ചെയ്തു വെച്ച വെള്ളം അത് ഓരോരുത്തരെടുത്തിട്ട് അങ്ങ് സ്നാനം വരുത്തി ഒളുവെടുത്തു. അങ്ങനെ ഓരോരുത്തർ കയറി ചെല്ല സുന്നത്തിസ്കാരം തുടങ്ങി. സ്വഹാബത്ത് ചിലരിങ്ങനെ നല്ല തണുപ്പ്, ആ തണുപ്പിലിങ്ങനെ സുബഹിക്ക് അങ്ങ് സ്നാനം വരുത്തി ഒളുവെടുത്തിട്ട് ആ പള്ളിയിലേക്ക് കയറുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, അത് വല്ലാത്തൊരനുഭൂതിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട സ്വഹാബത്തൊക്കെ ഉള്ളോടത്തു അകത്തേക്ക് കയറി. ബാക്കിൽ ആരുണ്ട്? അജ്ജാസ് ഉണ്ട്. നിങ്ങൾ മറന്നോ,
ഇല്ലല്ലോ, ഉറക്കപ്പുറ ഹജ്ജാശുബിന് ബാക്കിൽ നിന്നിട്ട് ഇതെല്ലാം ശ്വാസം അടക്കി പിടിച്ച് നോക്കുന്നുണ്ട്. ഏത് ഭാഗത്തൂടെ വരുന്നത്, എങ്ങനെയാണ് പോണത്, സ്വഹാബത്ത് ഏത് വാതിലൂടെ കയറണു, ഇതിങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നിൽക്കുമ്പോഴാണ് പങ്കജമേനിയെ കണ്ടവരെങ്കിൽ പങ്കിടും കൽബ് മുറിച്ചവർ ചൊങ്കിൽ തങ്കമലർബി ആയിഷ മങ്കെ മങ്കമണി ആയിഷ ചൊന്നിടെ പൊൻകതിർ തിങ്കളുടെ മുഖമേനി മൗലാന മൗലൽ ആലം സയ്യിദ് അദ്നാനി കോമളരാം നബി യൂസുഫ കാമിനിമാരുടെ കൽബ് നുകർന്ന് ആമുഖം കണ്ടവരാകെ മറന്ന് മറന്നതിനാൽ കൈകൾ മുറിച്ചവർ മിന്നിത്തിളങ്ങിടും ആമുഖമേനി മൗലാന മൗലൽ ആലം സയ്യിദ് അദ്നാനി. ആയിഷ ബീവി പോലും അത്ഭുതപ്പെട്ടു പോയ പ്രവാചകന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ മഹദി ഹദീ ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ ബഹുമാനപ്പെട്ട പ്രവാചകൻ പുഞ്ചിരി തൂകുന്ന വദനം, പുഞ്ചിരി തൂകുന്ന വദനം എല്ലാ തബസ്സുമ, ഏത് സമയത്തും പുഞ്ചിരി റസൂലുള്ളാഹിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഏത് സമയത്തും മോങ്ങനെ വലിയ കയറ്റി പിടിച്ച് മസലും പിടിച്ച് നിൽക്കരുത്. റസൂലുള്ളാഹിന്റെ സുന്നത്ത്, ഒരു പുഞ്ചിരിയിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പുഞ്ചിരി ധർമ്മമാണ്. മുഹമ്മദ് മുസ്തഫ, ഞാൻ വലിയ സി കെ എസ് മൗലവിയാണ്, ഇങ്ങനെ മസലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുക, ആരെങ്കിലും കേറാൻ കാണാൻ വന്ന ആരാ പുറത്തിരിക്കുന്നത്, ഇതൊന്നും ഹബീബിന്റെ ചരിത്രം. ഒരു കുട്ടിനെ നമ്മൾ കാണുമ്പോൾ ചിന്തിക്കണം, പടച്ചോനെ ഈ കുട്ടി എൻ്റെ അത്ര ഹറാമ് കണ്ടിട്ടില്ല, ഞാൻ ചെയ്തതുപോലെ നിസ്കാരം ഖളാ ആക്കിയിട്ടില്ല, ഈ കുട്ടി പാപം ചെയ്തത് എന്നെക്കാൾ കുറവാണ്, അപ്പൊ എന്നെക്കാൾ എല്ലാം കൊണ്ട് യോഗിനി കുട്ടിയാണ്. ഇത് മനസ്സിൽ വരുന്നത് വരെ അഹങ്കാരമാണ്. ഇങ്ങനത്തെ മനസ്സ് ആർക്കും ഉണ്ടെന്ന് സീറ മാത്രം കേട്ടാണ് പോയാൽ പോലെ ചിന്തിക്കാനും കൂടിയാണ് ഈ സദസ്. ഇത് സ്വലാത്തിന്റെ സദസ്, ദുആയുടെ സദസ്, ഇതുപോലുള്ള വലിയ പ്രഭാഷണത്തിന്റെ പ്രൗഢിയിൽ ഞാനിവിടെ മണിക്കൂറുകളോളം ശ്വാസം അടക്കി പിടിച്ചിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. ഉറങ്ങി പണ്ട് ആദരവായ റസൂൽ എന്ന് പറഞ്ഞില്ലേ, മൂത്രമൊഴിക്കാൻ നീച്ചു, മൂത്ര ഈ മൊയ്തേരി വയൽ പറഞ്ഞപ്പോ ആദരവായ റസൂൽ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾ ഉറങ്ങി, ഉറക്കത്തുനിന്ന് വീണ്ടും ഞെട്ടി ഉണങ്ങി. അങ്ങനെ പിറ്റേ ദിവസം വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ മൂത്രമൊഴിക്കണം, അന്ന് ബാത്റൂമൊന്നും ഇല്ലല്ലോ, വായക്കുടുമ്പിൽ പോയിട്ട് മൂത്രമൊഴിക്കുമ്പോൾ ഇയാളിങ്ങനെ ഒറ്റക്കിരുന്ന് ചിന്തിക്കുകയാണ്, മൈസൂർ പൂവുണ്ട്, അതേപോലെ തന്നെ ചെങ്കതളിയുണ്ട്, എവിടെ ഈ ആദരവായ, നേന്ത്രവായ ഉണ്ട്, ചെങ്കതളി വായ ഉണ്ട്, എവിടെ ഈ ആദരവായ. അപ്പൊ ആദരവായ റസൂൽ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇയാൾ ഉറങ്ങി. അവസ്ഥയാണ് ഞാൻ പറയണത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ. തഅലീമുഹു ലില്ലാഹി ഖൈറ ഇബാദത്തിൻ, എല്ലാവരോടും സ്നേഹം വേണം, എല്ലാവരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു വന്നു പുഞ്ചിരിച്ചിട്ട്, പുഞ്ചിരിച്ചിട്ട് ഏത് സമയത്തും സ്വഹാബത്തിന് ഇടപഴകാം, ഏത് സമയത്തും ഏത് വിഷമങ്ങളും ചെന്ന് പറയാം, അതിരുകളില്ല, അതിർവരമ്പില്ല, ഏത് സമയത്തും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സാന്ത്വനപ്പെടുത്തുന്ന സമാധാനപ്പെടുത്തുന്ന അനുരാഗത്തിന്റെ ആത്മശീലുകളിലൂടെ ലോകത്തിന്റെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് നടത്തിയ ലോകത്തിന്റെ ആത്മീയ നായകൻ, അത്ഭുത നായകൻ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, അതായിരിക്കണം നമ്മുടെ ചര്യ. എന്തിനാ ചരിത്രം കേൾക്കുന്നത്? മഹാന്മാരുടെ ചര്യ ചിത്രമാണ് ചരിത്രം അല്ലേ. ചരിത്രം കേട്ടാ ഈമാം വർദ്ധിക്കുമെന്നല്ലേ പറഞ്ഞത്. എങ്ങനെ ഈമാം വർദ്ധിക്കുക? പടച്ചോനെ എന്റെ മനസ്സിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ ഞാനത് മാറ്റണം കേട്ടോ, എന്റെ റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടമല്ല എന്ന് സ്വന്തം മനസ്സിനോട് പറഞ്ഞിട്ട് അഹങ്കാരം അങ്ങോട്ട് മാറ്റി വെച്ച് ജീവിച്ചാൽ എത്ര ഖൈറായില്ലേ. ഖൈറല്ലാഹു തരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വുദു എടുത്തു, മിഹ്റാബിലേക്ക് കയറുന്നു, നിസ്കാരം തുടങ്ങി, രണ്ട് റക്അത്ത് നിസ്കരിച്ചു, സലാം മടക്കി,
തിരിഞ്ഞിരുന്നു. ഭക്തി നിർഭരമായ പ്രാർത്ഥനയാണ്. കാരണമെന്താ? ഫറദ് നമസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മക്കളെ, നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റു പോകേണ്ട. നിസ്കാരം കഴിഞ്ഞാൽ ഉടനടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നേരം തിരിഞ്ഞിരുന്നു. ഒരു പാത്രത്തിൽ സ്വർണത്തിന്റെ കോയിൻസ് റസൂലുള്ളാഹി കള്ളക്കടക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. ഇന്ന് ഹബ്ഷ എന്നറിയപ്പെടുന്ന രാജ്യം, നജ്ജാഷി എന്ന് പറയുന്ന ചക്രവർത്തിയായിരുന്നു ഭരണാധികാരിയായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അള്ളാഹിന്റെ റസൂലിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. സ്വർണത്തിന്റെ കോയിൻസുള്ള ഒരു പാത്രമെടുത്തിട്ട് ഹബീബായ നബി തങ്ങളെ മുന്നിലേക്ക് എടുത്തു വെച്ചു. നജ്ജാഷി രാജാവ് ഗിഫ്റ്റ് കൊടുത്തതാ. സമൂഹത്തിൽ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട നിർധന കുടുംബത്തിൽപ്പെട്ട സ്വഹാബത്തിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ജീവകാരുണ്യ പ്രവർത്തനം. സമൂഹത്തിലെ പട്ടിണിപ്പാവങ്ങളെ സഹായിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. വാപ്പയില്ലാത്ത അനാഥ മക്കള് കഴിഞ്ഞുകൂടുന്ന വീടിന്റെ തൊട്ടടുത്ത് സമ്പന്നനായ നീ, നിന്റെ പാത്രത്തിൽ പോത്തിറച്ചിങ്ങനെ തിളക്കുമ്പോ ഒരു പ്രത്യേക വാസന ഉണ്ട്. പോത്തിറച്ചിന്റെ വാസന. അതടിച്ചു വീശുമ്പോ വാപ്പയില്ലാത്ത അനാഥ മക്കള് വിധവയായ ഉമ്മായെ കെട്ടിപ്പിടിച്ചിട്ട് ആ ഇറച്ചിയുടെ വാസന കേൾക്കുമ്പോ ഇറച്ചിക്കറി ആവശ്യപ്പെടുമ്പോ അള്ളാന്റെ റസൂല് പറയാ, പൊന്നു മോനെ നീ എടുത്ത് കഴിക്കരുത്, തീയാണത്, നീ അതിൽ കുറച്ച് വെള്ളം കോരി ഒഴിച്ചോ, എന്നിട്ട് നിന്റെ അയൽവാസിയായ പാവപ്പെട്ട അനാഥ മക്കളെ കൊണ്ട് നീ ഭക്ഷിപ്പിച്ചോ എന്ന് 114 മുമ്പ് പരിശുദ്ധ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. പോത്തർച്ചി വരട്ടിയത് മുമ്പിലെത്തിയാല് കുമ്പളങ്ങച്ചാറും വെറുഞ്ചോറും മുമ്പിലെത്തി ആർക്കും അതൊക്കെ നോക്കാൻ സമയം. ഭാര്യ മലിച്ചാണ് തിന്ന, മലച്ചെട്ടി കടുക്ക ഉറങ്ങ, ആരാ അടുത്തുള്ള പട്ടിണി കിടക്കണെന്ന് ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഹബീബായ നബി തങ്ങൾ ഓരോരുത്തർക്ക് സ്വർണത്തിന്റെ കോയിൻസുകൾ ഇങ്ങനെ വിതരണം ചെയ്തു. ശ്രദ്ധിച്ചോ, അങ്ങനെ സ്വഹാബത്തിൽപ്പെട്ട ഭൂരിഭാഗം സ്വഹാബികളൊക്കെ പിന്തിരിഞ്ഞു പോയി. നേരം ഇങ്ങനെ വെളിച്ചം വരാൻ പോവാ. ഹജ്ജാശുബിന് മുന്തിർ ബാക്കിലുണ്ട്, ശ്വാസമടക്കി പിടിച്ച്. ഏകദേശം സ്വഹാബത്തൊക്കെ പോയപ്പോ ഹജ്ജാശിന് മനസ്സിലായി, ഈ അവസരം നഷ്ടപ്പെടുത്തരുത്, ഈ സാഹചര്യം നഷ്ടപ്പെടുത്തരുത്. നേരം പുലർന്നു കഴിഞ്ഞാൽ എന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഹജ്ജാഷ് ശബ്ദമുണ്ടാക്കാതെ, സൗണ്ട് ഉണ്ടാക്കാതെ മദീന പള്ളിക്കുള്ളിലേക്ക്. ആരും കാണുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്ക്, ആരും ശ്രദ്ധിക്കുന്നില്ല. ഇരുട്ടാണ്, ചിമ്മിനി വട്ടങ്ങനെ കത്താണ് പ്രവാചകന്റെ മുമ്പില്. ബാക്കിലാണ് ഹജ്ജാശത്തിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അരയിൽ 18 പ്രാവശ്യം മാരകമായ മൂർഖന്റെ വശത്തിൽ ഊട്ടപ്പെട്ട ഖഡ്ഗം ഒളിപ്പിച്ചിട്ടുണ്ട് ഹജ്ജാശ്. അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടു പിന്നിൽ, തൊട്ടു പിന്നിൽ കൈയൊന്നിങ്ങനെ എത്തിച്ചാൽ അടുത്തെത്തുന്ന അത്രയ്ക്കും അടുത്ത എത്തി എന്ന് മാത്രമല്ല, ഹജ്ജാഷിന്റെ അരയിലുള്ള മിന്നിത്തിളങ്ങുന്ന വാള് പ്രവാചകന്റെ പരിശുദ്ധമായ പെരടിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കയ്യിൽ പിടിമുറുക്കിയ 18 പ്രാവശ്യം മൂർഖന്റെ വിഷത്തിലൂട്ടപ്പെട്ട വജ്രം, ആ കടാര, ആ ഖഡ്ഗം ഹബീബിന്റെ പെരടിയിലേക്ക് പെട്ടെന്ന് ലാത്തോ. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ്. എന്ത് സംഭവിക്കുന്നു?